ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടുകിടലൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരിയും രാഹുലും ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് ഇപ്പം നെഞ്ചുവേന വന്ന മരിക്കുമെന്ന പോലെ നിൽക്കുകയാണ്. കാരണം കാറിൻ്റെ ഹോണടി കൂടിക്കൂടി വരികയാണ്. ഇതേ സമയം രൂപ അങ്ങോട്ട് വരിക. ആരായിട്ടാ ഇത് വീടിൻ്റെ മുൻപിൽ വന്ന് ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ ബെല്ലടിക്കുന്നത്? സന്ധ്യാസമയമൊന്നും പറയാൻ പറ്റില്ല, പാതിരാത്രി ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് രൂപ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും രാഹുൽ പെട്ടെന്ന് ഞെട്ടിപ്പോയി. തിരിഞ്ഞു നോക്കുക രണ്ടുപേരും. ആ അത് പിന്നെ രൂപേ, ഏതെങ്കിലും ആൾക്കാരായിരിക്കും ഇനി നമ്മുടെ വീടിൻ്റെ മുൻപിൽ വന്ന് ഇങ്ങനെ ഓണടിക്കാൻ മാത്രം എവനായിരിക്കോ ധൈര്യമുള്ളത്. ആരായാലും വാ ഏട്ടാ, നമുക്ക് പോയി നോക്കാം. ഇത് ശരിയല്ലല്ലോ, ഒരുത്തരുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഒന്നും ഓണടിക്കാൻ എത്രയ്ക്ക് ധൈര്യമുള്ളവരൊക്കെ ഈ നാട്ടിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് രൂപ ദേഷ്യപ്പെടുകയാണ്. ഇത് കേട്ടതും ഷാരി ഒന്നുകൂടെ ഞെട്ടി. അപ്പോൾ രാഹുൽ, വേണ്ട രൂപേ, രൂപ വരണ്ട, ഇനി വല്ല അറിയുന്നവരോ അറിയാത്തവരോ ആരെങ്കിലും അറിയുന്നവരോ അറിയുന്നവരെന്തിനിങ്ങനെ ചെയ്യണം? അല്ല, ഇനി ആ പ്രകാശനെ വല്ലതും ആണെങ്കിലോ? പ്രകാശൻ, ആ പ്രകാശൻ എന്തിനാ രൂപ ഇങ്ങോട്ട് വരുന്നേ? അല്ല, അവന് പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലല്ലോ. ഇനി അതിൻ്റെ പേരിൽ നമ്മളോടെങ്ങാനും കയർത്ത് കയറാൻ വന്നതാണെങ്കിലോ? ഏയ്, അവൻ കാറ് ഓടിച്ചുകൊണ്ട് ഈ പാതിരാത്രി ഇങ്ങോട്ട് വരുമോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നല്ല സംശയമുണ്ട് ആ പ്രകാശനെ. അപ്പോൾ ഷാരി പറയാം, അതെ രാഹുലേട്ടാ, രൂപ പറയുന്നത് ശരിയാ. കാരണം പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ ചിലപ്പോൾ ഏത് നേരത്തും വന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അങ്ങനെ അവനെ എൻ്റെ മോളോ എൻ്റെ കൊച്ചുമോളോട് എന്തെങ്കിലും ചെയ്താ, അതെ, കല്യാണിയെ ദ്രോഹിച്ചതുപോലെ എൻ്റെ കൊച്ചുമോളെയും ദ്രോഹിക്കാനാണ് അവൻ്റെ തീരുമാനമെങ്കിൽ അവൻ്റെ ജാതകം മാറ്റി എഴുതു ഞാൻ എന്നും നമ്മുടെ രൂപ പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ ഷാരിയും രാഹുലും ഒന്നുകൂടെ ഞെട്ടി. ആ വേണ്ട രൂപ, ഇനി അതിൽ കള്ളുകൂടിയനാണെങ്കിലോ? ഹാ, ഇതെന്ത് പറച്ചില്ല രാഹുലേട്ടാ, കള്ളുകൂടിയൻ എന്തിനാ നമ്മുടെ വീടിൻ്റെ മുൻപിൽ വന്നതെന്ന് കൈ കാണിക്കുന്നേ? ആ നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കും. എന്തായാലും വാ നമുക്ക് നോക്കാം. വേണ്ട വേണ്ട രൂപ, ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് രാഹുലും ഷാരിയും കൂടെ ഉള്ളിലേക്കൂടെ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അതേസമയം പോകുന്ന വഴി നമ്മുടെ രാഹുൽ ഷാരിയോട് പറയാ, ഷാരി രൂപ കണ്ടാൽ ശരിയാവില്ല. ഇനിയിപ്പോൾ അവനെങ്ങാനുമാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നവും. അതുകൊണ്ട് അവളവിടെ നിൽക്കട്ടെ, വാ നമുക്ക് തന്നെ പോയി നോക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഇതേ സമയം അവർ വീടിൻ്റെ മുമ്പിൽ, അതായത് പടി വിട്ട് ഇറങ്ങി ആ വരാന്തയിലേക്ക് എത്തിയതും കൈ കാണിച്ച് ഇങ്ങനെ ഒന്നുകൂടെ ഒച്ചത്തിൽ ഹോണടിച്ച് CS ടാറ്റ കൊടുത്തിട്ട് അവിടെ നിന്നും പറന്നു പോവുകയാണ്. CS പോയി കഴിഞ്ഞതും ഷാരിയും രാഹുലും ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക. സത്യം ഉറപ്പിച്ചോ ഷാരി? ഇത് അവൻ തന്നെയാണ് ആ സേനൻ. കാരണം കൈ കാണിച്ചിട്ട് നമ്മളെ പേടിപ്പിച്ചിട്ട് പോകുക അവൻ. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും രാഹുലേട്ടാ? ഉറക്കം നഷ്ടപ്പെട്ടല്ലോ. അതെ, ഉറക്കം നഷ്ടപ്പെടേണ്ടി വരും, നഷ്ടപ്പെടുത്തേണ്ടി വരും. അവനാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും വരും, അവൻ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കയ്യിലൊരു തോക്ക് കരുതണം, എന്നിട്ട് ദൂരെ നിന്ന് തന്നെ അവൻ്റെ നെഞ്ചത്ത് നിറയൊഴിക്കണം. രൂപ എന്നെ കുറ്റപ്പെടുത്തില്ല, കാരണം രൂപയുടെ മനസ്സിൽ ഇപ്പോഴും സേനൻ ഒരു വൃത്തികെട്ടവൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ലാതെ ഈസിയായിട്ട് അവനെ കൊന്നിട്ട് ഊരിപ്പോരാം എന്നൊക്കെ രാഹുൽ പറയുക. എന്നാലും മനസമാധാനത്തോടെ ഇനി എന്ത് ചെയ്യും രാഹുലേട്ടാ? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ കിരണെങ്ങാനും അയാളെ കണ്ടു കാണോ? ആ അതൊന്നും എനിക്കറിയില്ല. വാ നമുക്ക് മുകളിൽ പോയി രൂപയോട് എന്തായാലും പറയാം എന്നും പറഞ്ഞ് രണ്ടുപേരും മുകളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ദേ വരുന്ന രൂപ താഴേക്ക് ഇറങ്ങി. ആരാ ആരാ രാഹുലേട്ടാ, ആരായിരുന്നു അത്? ആരാണെന്ന് അറിയില്ല രൂപേ, ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും കള്ളുകൂടിയനായിരിക്കും. ദേ അവിടെ വന്ന് ഞങ്ങളെ കണ്ടതും ടാറ്റ കാണിച്ചിട്ട് പോയി. ടാറ്റ കാണിച്ചിട്ട് പോയെന്നോ? എവനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം? അറിയില്ല രൂപേ. ആ ആരെങ്കിലും ആവട്ടെ, നമുക്ക് വാ പോയി കിടക്കാം. ഇനിയിപ്പോൾ അവനെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് രാഹുലും ഷാരിയും രൂപയും അകത്തേക്ക് പോവുക. ഇതേസമയം റൂമിനകത്ത് ഷാരി വാതിൽ അടച്ച് കുറ്റിയിട്ടിട്ട് പറയാ, എൻ്റെ രാഹുലേട്ടാ ഒട്ടും സമാധാനം ഇല്ലാതായല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എനിക്കാണെങ്കിൽ പേടിയാവുന്നു. അപ്പോഴേക്കും രാഹുലിന് ആ ഫോൺ കോൾ വരികയാണ്, അൺനോൺ നമ്പർ എന്നും പറഞ്ഞ്. ഷാരി, അൺനോൺ നമ്പറാ, എനിക്ക് തോന്നുന്നു ഇത് അവനാണെന്ന്. അവനാണ് വിളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോ, അവൻ തന്നെയാണ് നമ്മുടെ വീടിന് ഗേറ്റിന് മുൻപിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഷാരി വിറയ്ക്കാൻ തുടങ്ങി, രാഹുലേട്ടാ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അവനാണെങ്കിലും ആരാണെങ്കിലും ഫോൺ എടുക്ക്, സ്പീക്കറിലിട്, ഞാനും കൂടെ കേൾക്കട്ടെ എന്താ പറയുന്നതെന്ന് എന്നും പറഞ്ഞ് ഷാരി ഇങ്ങനെ രാഹുലിനോട് പറയാ. ഇതേ സമയം രാഹുൽ ഫോൺ എടുത്ത് സ്പീക്കറിലിട്ടു. സ്പീക്കറിലിട്ടതിന് ശേഷം നമ്മുടെ രാഹുൽ ഹലോ എന്നും പറയുകയാണ്. ഹലോ എന്ന് പറഞ്ഞതും ഒരു പൊട്ടിച്ചിരി അപ്പുറത്തു നിന്നും, അതും മുഴങ്ങുന്ന ശബ്ദം. ആ ശബ്ദം കേട്ടതും രാഹുലും ഷാരിയും മുഖത്തോട് മുഖം നോക്കി ആരായിരിക്കും എന്ന മട്ടിൽ എടാ
നിന്റെ വീടിന് മുൻപിൽ വന്ന് നിന്ന് ഇത്രയും നേരം ഹോണടിച്ചത് ഞാൻ തന്നെയാ എന്നും ആ സൗണ്ട് കേട്ടതും നമ്മുടെ രാഹുൽ ഞെട്ടി. ഒപ്പം ശരിയും. അപ്പോ സി എസ് പറയാ, എന്താടാ പേടിച്ചു പോയോ? ഏ, നിനക്ക് ടാറ്റ തന്നതും എൻ്റെ ഈ കൈകൾ തന്നെയാ. നീ ഇപ്പം മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ നിന്റെ തൊട്ടരികത്ത് തന്നെയുണ്ട് രാഹുലേ? നീ ഓർത്തോടാ ദുഷ്ട, ഇനി നിന്റെ അവസാന നാളുകൾ അടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും രാഹുല് ഒന്ന് ചിരിച്ചുകൊണ്ട്, എടാ നീ എന്താ കരുതിയേ, നീ ഇവിടെ വന്നാ നിന്നെ നിന്റെ ഭാര്യ അംഗീകരിക്കുമെന്നോ? ഇപ്പോഴും നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് വെറുപ്പാടാ എന്നും. ഇത് കേട്ടതും സി എസിന്റെ കണ്ണുകൾ നിറഞ്ഞു. സാരമില്ലടാ, അവള് പാവാ, അവളുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചത് നീയാടാ. ദ്രോഹി, നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നീ മനസ്സിൽ കുറിച്ചിട്ടോ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ഇനി നിന്റെ തൊട്ടരികത്ത് തന്നെ ഉണ്ടാവും. എപ്പോഴും നീ എങ്ങനെയൊക്കെ ചലിക്കുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിന്നെ ഫോളോ ചെയ്തുകൊണ്ട് നിന്റെ അരികിൽ തന്നെ ഞാൻ കാത്തിരിക്കുമെടാ. ഇനി അരികിലെന്ന് പറഞ്ഞാൽ നിന്റെ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ മാത്രം മതി എന്നും നമ്മുടെ രാഹുലിനോട് സി എസ് പറയുകയാണ്. ഇത് കേട്ടതും, നീ എന്ത് ധൈര്യത്തിൽ വരുവടാ, നിന്നെ ഇവിടെ രൂപ കണ്ടു കഴിഞ്ഞാൽ അവള് നിന്റെ നെഞ്ചത്ത് കടപ്പാര കുത്തിയിറക്കും. സാരമില്ലടാ, ഞാൻ നേരിട്ട് വരുമ്പോഴേ എവിടെയാണ് വിജയമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നീ എന്തിനടാ മറഞ്ഞു നിൽക്കുന്നേ എന്നും രാഹുൽ ചോദിക്കുക. ഇത് കേട്ടതും, ആ മറഞ്ഞു നിൽക്കണ്ട എങ്കിൽ ഞാൻ നേരിട്ട് വരാം എന്നും സി എസിൻ്റെ മറുപടി കേട്ട് ഷാരി അവിടെ നിന്നും സൗണ്ട് ഇടാതെ വേണ്ട വേണ്ട എന്നും കൈകൊണ്ട് കാണിക്കുകയാണ്. ഇത് കേട്ടതും രാഹുല്, എപ്പോഴെങ്കിലും നീ നേരിട്ട് വരുമല്ലോ, അപ്പോൾ കാണാം എന്നും പറയുകയാണ്. എടാ ഞാൻ നേരിട്ട് വന്നാൽ അന്ന് നീ മനസ്സിൽ കുറിച്ചിട്ടോ നിന്റെ അന്ത്യം തുടങ്ങിക്കഴിഞ്ഞു എന്ന്. എന്തായാലും പോയി കിടന്നു ഉറങ്ങട രാഹുലെ, തിരിഞ്ഞും മറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നേരം വെളുപ്പിക്ക് എന്നും പറഞ്ഞ് സി എസ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും രാഹുൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇതെന്താ രാഹുലേട്ടാ, ഇത് അവൻ തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. അവൻ്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇനിയിപ്പോൾ അവൻ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം തീർക്കേണ്ടി വരുമല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ രാഹുലേട്ടാ എന്നൊക്കെ പറയാം. ശരി, ഇനി നമ്മൾ ദേ കരുതിയിരിക്കണം. ഏത് നിമിഷം വേണമെങ്കിലും അവനിവിടെ എത്താം. രൂപ അവനെ കണ്ട പ്രശ്നവും, രൂപ അവനെ കാണാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവനെ തീർത്ത് കളയണം. പക്ഷെ എങ്ങനെ? അവനിപ്പോൾ പാതി മടങ്ങ് ധൈര്യത്തിലും ദേ ശക്തിയിലും ആ വന്നിരിക്കുന്നത്. അവൻ്റെ വർത്തമാനവും വെല്ലുവിളിയും കേട്ടാൽ തന്നെ മനസ്സിലാകും അവന് ഒരു പേടിയില്ല അവൻ്റെ ചുറ്റിനും ആൾക്കാരുണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം രാഹുലേട്ടാ, സൂക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. നീ വിഷമിക്കണ്ട ശാരി, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ കിരൺ അവനെ കണ്ടു കാണോ? കണ്ടു കാണാനാ സാധ്യത. കാരണം അവൻ്റെ സംസാരവും ഓരോരോ പ്രവൃത്തികളും കാണുമ്പോൾ തന്നെ എനിക്കൊരു സംശയമുണ്ട്, കിരൺ അവനെ കണ്ടിരിക്കണം. എന്തായാലും നമുക്ക് നോക്കാം ഇതെവിടം വരെ പോകുന്നു, അവൻ എത്ര നാൾ മറന്നിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് സി എസിനെയാണ്. സി എസ് ആ കൊച്ചിന് കൊടുക്കാനുള്ള ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കല്യാണി അങ്ങോട്ട് വന്നു. കല്യാണി കണ്ടതും, ആ മോളെ വാ, ദേ നോക്കിയേ, ഇത് ഞാൻ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാ, എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ എന്നും പറഞ്ഞ് കല്യാണിയുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ കല്യാണി അതിൽ നിന്ന് വളകളും മാലയൊക്കെ എടുത്ത് നോക്കിയിട്ട് സൂപ്പറായിട്ടുണ്ട് എന്നും ആംഗ്യ ഭാഷയിൽ പറയാ, നന്നായിട്ടുണ്ടോ, എൻ്റെ കൊച്ചുമോക്ക് ഞാൻ കുട്ടി ഉടുപ്പ് കൊടുത്തു, തൊട്ടിൽ കൊടുത്തു, ഇനി ഈ സ്വർണം കൂടെ കൊടുക്കണം. അപ്പോൾ കല്യാണി പേടിച്ചു, അയ്യോ അത് ശരിയാവില്ലല്ലോ, അതെങ്ങനെ ശരിയാവും എന്നും. അതെന്താ മോളെ ശരിയാവാത്തേ? മോൾക്ക് അവിടെ പോകാൻ വിലക്കുണ്ട്, എനിക്കും വിലക്കുണ്ട്. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ അങ്ങോട്ട് എനിക്ക് പോകാൻ പോലും പറ്റില്ല. സാരമില്ല, എന്നാലും എനിക്ക് പോകണം. ദേ എന്തൊക്കെ ആയാലും ഞാൻ കൊച്ചിൻ്റെ മുത്തശ്ശനല്ലേ, രൂപ അവിടെ ഉള്ളപ്പോൾ എനിക്കും അവിടെ ഉണ്ടാവണ്ടേ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. സമ്മതിച്ചു, പക്ഷേ എങ്ങനെ പോകാൻ പറ്റും, അതൊന്ന് ഇതാക്കി ആലോചിച്ച് നോക്ക്, പ്രശ്നമാവില്ലേ എന്നും കല്യാണി ആംഗ്യ ഭാഷയിൽ. എന്ത് പ്രശ്നമാവാൻ? ദേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോൾക്ക് എന്നേക്കാൾ കൂടുതൽ അവകാശം അവിടെയുണ്ട്. കാരണം മോള് സോണിയുടെ നാത്തൂന, കൊച്ചിൻ്റെ അപ്പച്ചിയാ, അപ്പം മോക്കും പോകണം എന്നും. അത് രൂപ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും മോള് പോകണം, സോണി വിളിച്ചാൽ മോൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അതിന്
സോണി വിളിച്ചാലും ഞാൻ അവിടെ ചെല്ലുന്നത് ആ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പോകില്ല വഴക്കിട്ടുണ്ട്. ആര് പറഞ്ഞു പോകില്ല എന്ന്? നീയും ഞാനും അവിടെ ഉണ്ടാവേണ്ട ചടങ്ങാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളവിടെ ഉണ്ടായിരിക്കും, ഈ സ്വർണങ്ങൾ കൊടുത്തിരിക്കും, ഇത് തീർച്ച. അപ്പം കല്യാണി പേടിച്ചു വരച്ചു. മോള് പേടിക്കൊന്നും വേണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോള് വിഷമിക്കാതിരിക്കെ, മോൾക്ക് കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ടെന്നും എനിക്ക് നന്നായിട്ടറിയാം. മോളെ ഞാൻ കൊണ്ടുപോയി കാണിക്കാം കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞ് സിഎസ് കല്യാണിയെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ കല്യാണിക്ക് ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യണമെന്നറിയില്ല. സാറിനോട് പറഞ്ഞിട്ടാണെങ്കിൽ സാറ് കേൾക്കുന്നുമില്ല, സാറ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കുഞ്ഞുവാവയാണ്. കുഞ്ഞുവാവയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോണി ഇങ്ങനെ. അപ്പോൾ സോണി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കിരണം അങ്ങോട്ട് ചെല്ലുകയാണ്. കിരണം കുഞ്ഞേ, മുത്തേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പോൾ നമ്മുടെ സോണി കിരണിനോട് പറയുക, ഏട്ടാ എന്താ എന്താ മോളെ, എനിക്ക് ഈ 28 ചടങ്ങിന് ഒരാൾ ഇവിടെ ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട് എന്നും പറയുകയാണ്. അത് കേട്ടതും കിരൺ ചോദിക്കുക, വിക്രമാണോ? ആ, വിക്രം കുഞ്ഞിൻ്റെ അച്ഛനല്ലേ, അപ്പോൾ അവനിവിടെ ഉണ്ടാവേണ്ടതാണല്ലോ. അതിനെന്താ മോളെ അവൻ വന്നോട്ടെ എന്നും. അല്ല ഏട്ടാ, ഞാൻ വിക്രത്തിൻ്റെ കാര്യമല്ല പറഞ്ഞേ. പിന്നെ പിന്നെ ആരുടെ കാര്യമാ? സോണിറയുടെ MDയുടെ കാര്യമാണ് പറഞ്ഞേ. CSR കാര്യം? അതെ. ആ, അപ്പോഴേക്കും അത് കേട്ടോണ്ട് രൂപ വരിക. അതിനെന്തിനാ മോളെ സംശയം? തീർച്ചയായിട്ടും അങ്ങനെ പോയി ക്ഷണിക്കണം എന്നും നമ്മുടെ രൂപ പറയുക. ഇത് കേട്ടത് സോണിക്ക് സന്തോഷമായി. ആ, പിന്നെ ക്ഷണിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മളെ അത്രയ്ക്ക് സഹായിച്ചതല്ലേ, എൻ്റെ മോൾക്ക് ബ്ലഡ് വരെ കൊടുത്ത് എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ച ആ മഹാനെ മറക്കാൻ പറ്റുമോ എന്നൊക്കെ രൂപ. ഇത് കേട്ടതും നമ്മുടെ കിരൺ, ആ CSR അതുകൊണ്ടല്ലേ പറഞ്ഞത് സോണിയെ കാണുന്നതും സ്വന്തം മോളെ പോലെ തന്നെയാണെന്ന്, അതുകൊണ്ട് ക്ഷണിച്ചേ പറ്റൂ. ആ, അതിനെന്താ മോനെ, നമുക്ക് ഇന്ന് തന്നെ പോയി സാറിനെ ക്ഷണിക്കാമല്ലോ, അദ്ദേഹം ഭയങ്കര തിരക്കുള്ള ആളാ. അന്ന് നമ്മൾ പോയിട്ടും അദ്ദേഹത്തെ കാണാൻ പറ്റില്ല, ഇന്നെങ്കിലും അങ്ങേൻ്റെ വീട്ടിൽ പോയെങ്കിലും അദ്ദേഹത്തെ വിളിക്കണം എന്നും പറഞ്ഞ് രൂപ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സോണിയും കിരണം പറയാം, എന്നാൽ അമ്മ ചെന്ന് റെഡിയാവും, നമുക്കിപ്പോൾ തന്നെ പോയേക്കാം എന്നും പറഞ്ഞ് അപ്പോൾ രൂപ റെഡിയാവാനായിട്ട് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ കിരൺ സന്തോഷമായില്ലേ മോക്ക്? പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി ഏട്ടാ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ്. കല്യാണി ആകെ വിഷമിച്ചിരിക്കുക വീട്ടിൽ. CSR പറഞ്ഞതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ദീപ അങ്ങോട്ട് വന്നു. ദീപ വന്നിട്ട് മോളെ എന്നും പറഞ്ഞ് വിളിക്കുക. പക്ഷെ കല്യാണി സങ്കടത്തോടെ തന്നെ നോക്കുകയാണ്. എന്താ, എന്ത് പറ്റി മോളെ, നിൻ്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ എന്നും. അപ്പോൾ നമ്മുടെ കല്യാണി ആംഗ്യ ഭാഷയിൽ പെട്ടെന്നൊന്ന് സോണിയെ വിളിക്കാമേ എന്നും പറയുകയാണ്. സോണിയെ വിളിക്കാനോ? എന്തിനാ മോളെ, നിക്ക്, ഞാൻ ഇപ്പം തന്നെ വിളിച്ചു തരാം, അമ്മയൊന്ന് സംസാരിക്ക്, മോക്ക് കുഞ്ഞിനെ കാണാൻ തോന്നുന്നുണ്ടോ? ആ, അങ്ങനെയാണമ്മേ എന്നും പറഞ്ഞ് കല്യാണി പെട്ടെന്ന് തന്നെ സോണിക്ക് ഫോൺ വിളിച്ചു കൊടുക്കുകയാണ്. ഹലോ അമ്മേ. ആ മോളെ, സുഖമാണ് മോളെ. ആ, സുഖം അമ്മേ. കുഞ്ഞൊക്കെ സുഖമായിരിക്കുന്നോ? മിടുക്കിയായിട്ടുണ്ടോ? മിടുക്കിയായിരിക്കുന്നു അമ്മേ. ഇവിടെ ഒരാൾക്ക് കുഞ്ഞിനെ കാണാൻ തിടുക്കുമായി, കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞേ. എന്നോടിപ്പോൾ പറഞ്ഞോളൂ, എന്നിട്ട് മോളെ വിളിക്കാൻ പറഞ്ഞത്. ആണോ? എന്നാൽ അവളോട് ഇങ്ങോട്ട് വരാൻ പറ. അമ്മയും പോര്, ഇവിടെ ഇപ്പോൾ അമ്മയും ഏട്ടനും ഇല്ല. എവിടെ പോയി? അവരെങ്ങോട്ടാണ് മോളെ പോയത്? അവർ ദേ കല്യാണിയുടെ കമ്പനിയിലെ MDയെ ക്ഷണിക്കാനായിട്ട് പോയത്. ആണോ? ആ, എന്നാലും അവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ മോളെ, ഞങ്ങൾ വന്നു കഴിയുമ്പോൾ അവർ പറഞ്ഞു കൊടുത്താലോ. അതൊന്നും സാരമില്ല അമ്മേ. അമ്മ എന്തായാലും കല്യാണിയും കുട്ടി ഇങ്ങോട്ട് വാ, അത് കഴിഞ്ഞ് എന്ത് നടന്നാലും ഞാൻ നോക്കിക്കോളാം. അമ്മ പേടിക്കണ്ട. ആ, എന്നാൽ പിന്നെ ഞാൻ അവളോട് ചോദിക്കട്ടെ മോളെ, അവൾ സമ്മതിച്ചാ ഞാൻ വരാം കേട്ടോ എന്നും പറഞ്ഞ് ദീപ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ കല്യാണിയോട് പറയാം, ദേ മോളെ ഇപ്പോൾ അവിടെ കിരൺ സാറും അമ്മയും ഇല്ല. അപ്പോൾ കല്യാണി ചോദിക്കുക, അവരെവിടെ പോയി? അത് മോളുടെ കമ്പനിയിലെ MDയെ 28 ക്ഷണിക്കാൻ വേണ്ടി പോയിരിക്കുക. ഇത് കേട്ടതും കല്യാണി ഞെട്ടി. ഏ, ഞാനത് പറഞ്ഞപ്പോൾ മോളെന്തിനാ ഞെട്ടിയത് എന്നും ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണി പെട്ടെന്ന് തന്നെ മൊബൈലും അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് താഴേക്ക് ഇറങ്ങി ഓടുക. മോളെ മോളെ, നീ ഇതെങ്ങോട്ടാണ് പോകുന്നേ എന്നും പറഞ്ഞ് ദീപ പിന്നാലെയും താഴെ ചെന്നതും കല്യാണി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. മോളെ നീ എന്താ കാണിക്കുന്നേ, എവിടേക്ക് നീ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോ, അമ്മ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് കല്യാണി ആംഗ്യ ഭാഷയിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് 100-100 സ്പീഡിൽ വണ്ടിയെടുത്ത് പറക്കുകയാണ്. അപ്പോൾ ദീപ നെഞ്ചത്ത് കൈവച്ച്, എൻ്റെ ഭഗവാനെ, എൻ്റെ മോക്ക് ഇതെന്താ പറ്റിയത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് ആ കാറ് ആ വീടിന് മുന്നിലെത്തി. അതെ, ഏത് കാറ് ഏത് വീടെന്നല്ലേ ആലോചിക്കുന്നേ. കിരണും രൂപയുമുള്ള ആ കാറ് CSR വീടിന് മുൻപിലെത്തി കഴിഞ്ഞു. കാറിൽ നിന്നും രണ്ടു പേരും ഇറങ്ങി. എന്നിട്ട് മുന്നോട്ട് നടന്നു പോയതിന് ശേഷം നമ്മുടെ രൂപ ആ വീട് കണ്ടിട്ട്, ഒരു പഴയ മോഡൽ വീടല്ലേ, അതേ അമ്മേ ഈ വീടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ പിന്നെ ആ സാറിന് പുതിയ വീട് എന്താ
എന്തെങ്കിലും പണിയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ലാഭം നോക്കാതെ പണിത് കൊടുക്കണം മോനെ. അത് പിന്നെ അമ്മ പറയണോ, ഞാൻ ചെയ്തു കൊടുക്കില്ല അമ്മേ എന്നും നമ്മുടെ കിരണും. അങ്ങനെ രണ്ടുപേരും നടന്ന് അകത്തേക്ക് പോവുകയാണ്. വീടിൻ്റെ പടിയിൽ ചവിട്ടിക്കഴിഞ്ഞു. ഇതേ സമയം അകത്തുനിന്നും ജനലുകൾ തുറന്ന് അദ്ദേഹം പുറത്തേക്ക് നോക്കുകയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ CSR അല്ല, CSR കാര്യക്കാരൻ തന്നെ പുറത്തേക്ക് നോക്കിയതും അയാളും ഞെട്ടി. അതെ, ഈ വരവ് അപകടമാണ് എന്ന് കരുതി അയാൾ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടലോടുകൂടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിനെ കാത്തിരിക്കുക. എന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ കാത്തിരിക്കുക. നമ്മുടെ കല്യാണിയം കൂട്ടി 28 കെട്ടിന് പോകുമെന്ന് രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് CS. ഇനി അവിടെ എന്തൊക്കെ സംഭവിക്കും എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.